പതിറ്റാണ്ടുകാലത്തെ അടിമാലിയിലെ ജനങ്ങളുടെ ആവശ്യത്തിന് ഒടുവിൽ പരിഹാരമായി പാതിയോര ശുചിമുറി നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് സ്ഥലം വിട്ടുനൽകി അടിമാലി കോടതിപ്പടി റോഡിൽ 3 സെന്റ് ഭൂമിയാണ് വിട്ടുനൽകിയത് സ്ഥലത്തെ ആധുനിക അമിനിറ്റി സെന്റർ ഒരുക്കാനാണ് അടിമാലി പഞ്ചായത്ത് പദ്ധതിയിടുന്നത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ പെടുത്തിയാണ് പാതയോരത്ത് ശുചിമുറി നിർമ്മിക്കാൻ അടിമാലി കോടതിപ്പടി റോഡിൽ 3 സെന്റ് റവന്യൂ ഭൂമി വിട്ടുനൽകി കളക്ടർ ഉത്തരവിട്ടത് ഇതോടെ ഒരു പതിറ്റാണ്ടോളം കാലത്തെ ജനങ്ങളുടെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയോരം ചേർന്നാണ് ഭൂമി അനുവദിച്ച് നൽകിയിട്ടുള്ളത് എന്നാൽ സ്ഥലത്തിന്റെ അവകാശം റവന്യൂ വകുപ്പിന് തന്നെയാണെന്നും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വികലാംഗർക്കുമെല്ലാം ഉപയോഗപ്രദമായ രീതിയിൽ ശുചിമുറിയും ടൂറിസം ഇൻഫർമേഷൻ സെന്ററും കോഫി ഷോപ്പും ക്ലോക്ക് റൂമും വിശ്രമമുറിയും ഉൾപ്പെടുന്ന 50 ലക്ഷം രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന ആധുനിക അമിനിറ്റി സെന്റർ പ്രദേശത്ത് നിർമ്മിക്കാനാണ് പഞ്ചായത്ത് പദ്ധതിയിടുന്നത് ഇത് ടൗണിലേക്ക് എത്തുന്നവർക്കും മൂന്നാറിലേക്കും മറ്റും വിനോദസഞ്ചാരത്തിന് എത്തുന്നവർക്കും ഏറെ പ്രയോജനം ചെയ്യും താലൂക്ക് റവന്യൂ വകുപ്പ് അളന്ന് നൽകുന്ന മുറയ്ക്ക് 50 ലക്ഷം രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ആധുനിക അമിനിറ്റി സെന്ററാണ് അവിടെ പണിയുന്നതിന് വേണ്ടി പഞ്ചായത്ത് ആലോചിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വികലാംഗർക്കും എല്ലാം പ്രത്യേകം പ്രത്യേകം ശൗചാലയ മുറികളും അതുപോലെ തന്നെ എത്തിച്ചേർന്ന വിനോദസഞ്ചാരികൾക്ക് ദിശാബോധം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂറിസം ഇൻഫർമേഷൻ സെന്ററും ഒരു ആധുനിക കോഫി ഷോപ്പും ക്ലോക്ക് റൂമും വിശ്രമ മുറികളും അടക്കമുള്ള വളരെ വിപുലമായ ഒരു പദ്ധതി ചെയ്യണം എന്നാണ് പഞ്ചായത്ത് തത്വത്തിൽ ആലോചിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് അടിമാലി പട്ടണത്തിൽ കഴിഞ്ഞ 50ലേറെ വർഷക്കാലത്തെ നിരന്തരമായ ആവശ്യത്തിന്റെ സാഫല്യ പൂർത്തീകരണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹൈറേഞ്ചിലേക്കുള്ള യാത്രയിൽ നേരിമംഗലം പിന്നിട്ടാൽ പിന്നീട് പാതയോരത്തെ ശുചിമുറി സൗകര്യം അന്യമാണ് മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയിൽ പ്രധാന ഇടത്താവളമായ അടിമാലിയിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി